ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഇഷ്ര. ഓരോ യാത്രകളും നമുക്ക് അനുഭവങ്ങളും അനുഭൂതികളും പ്രതീക്ഷകളും പുതുമകളും അത്ഭുതങ്ങളും നിറഞ്ഞതാണ്. ഇന്ന് ഞങ്ങളുടെ യാത്ര അങ്ങ് തൃശ്ശൂരിലേക്കാണ്. തൃശ്ശൂരിലെ ചാവക്കാടുള്ള അക്വേറിയത്തിൽ. അക്വേറിയം എന്ന് കേൾക്കുമ്പോൾ തള്ളിക്കളയേണ്ട, ഇന്ത്യയിലെ ഏറ്റവും വലിയ മറൈൻ അക്വേറിയമാണ് ഒരു കൂട്ടം പ്രവാസികൾ കേരളത്തിൽ ഒരുക്കിയിട്ടുള്ളത്. സ്കൂബ ഡൈവിംഗ്, ടണൽ അക്വേറിയം, ഫിഷ് സ്പാ, റെയിൻ ഫോറസ്റ്റ്, കുട്ടികൾക്കായി കളിക്കാനുള്ള പാർക്ക് എന്നിവയൊക്കെ മറൈൻ വേൾഡിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. റെസ്റ്റോറൻറ്റുകളും കോഫി ഷോപ്പുകളും വേണമെങ്കിൽ അതും ഇവിടെ ഉണ്ട്. കൃത്രിമമായി സൃഷ്ടിച്ചെടുത്ത വനാന്തരീക്ഷവും കാട്ടരുവിയും കോടമഞ്ഞും എല്ലാ സഞ്ചാരികളുടെയും മനം കവരുമെന്നതിൽ ഒരു സംശയവുമില്ല. നമ്മൾ കാണാത്തതും കേൾക്കാത്തതുമായ ഒരുപാട് ജലജീവികളെ നമുക്കിവിടെ നിന്ന് പരിചയപ്പെടാം. ജലജീവികളിൽ നിന്നു തന്നെ 1-2% ജീവികൾ മാത്രമേ ഇവിടെ ഉള്ളൂ എങ്കിലും നാം അതിശയപ്പെടും, ഇങ്ങനെയും ജീവികളുണ്ടോ എന്ന്. ശുദ്ധജല മത്സ്യമായ പിരാന മുതൽ നമ്മൾ കേട്ടതും കേൾക്കാത്തതുമായ ഭീകരരും സാധുക്കളുമായ പല ജലജീവികളെയും കൊണ്ട് ഈ ആഴക്കടൽ അലങ്കരിക്കപ്പെട്ടിട്ടുണ്ട്. മത്സ്യങ്ങളെ നമുക്ക് തൊട്ടറിയാനും അവയ്ക്ക് ഭക്ഷണം നൽകാനുമുള്ള അവസരം ഇവർ ഇവിടെ ഒരുക്കുന്നു. മത്സ്യങ്ങളെ മാത്രമല്ല, പുറത്ത് കിളികളെ കൊഞ്ചിക്കാനും താലോലിക്കാനുമുള്ള അവസരവും ഇവർ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇനിയൊരു ഫോട്ടോ എടുക്കണമെങ്കിൽ അതിനുള്ള അവസരവും ഇവിടെയുണ്ട്. ക്യാമറ കഴുത്തിലിട്ട് നിൽക്കുന്ന ചേട്ടൻ നമുക്കത് സാധിച്ചു തരും. പിന്നീട് പോവാൻ നേരത്ത് പുറത്ത് നിന്ന് ആ ഫോട്ടോ നമ്മൾ വാങ്ങിയാൽ മതി. അതുപോലെ ഓരോ സെക്ഷനിലും 3-4 സ്റ്റാഫുകളെ വെച്ച് ഇവർ നിർത്തിയിട്ടുണ്ട്. നമുക്ക് എന്താണിതെന്നും അതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്നും എല്ലാം അവർ പറഞ്ഞ് മനസ്സിലാക്കി തരും. എന്നെ ഏറെ അത്ഭുതപ്പെടുത്തിയത് ഇവിടെയുള്ള ഭീകരരായ ഷാർക്കുകളും പിരാനകളും അരാപ്പൈമകളുമൊക്കെയാണ്. ഞാൻ ആദ്യമായാണ് ഇവരെ അടുത്ത് കാണുന്നത്, അല്ലെങ്കിൽ നേരിൽ കാണുന്നത്. മാത്രവുമല്ല, എൻ്റെ ഏറെ നാളത്തെ 2 ആഗ്രഹങ്ങളാണ് ഇവിടെ വന്നതോടെ സാധിച്ചത്. എനിക്ക് ഫിഷ് സ്പായിലൊന്ന് പോകണമെന്ന് ഏറെ നാളുകൊണ്ടുള്ള ആഗ്രഹമായിരുന്നു. മാത്രവുമല്ല, ഒരു ഫിഷ് ടണലിൽ കയറണമെന്നും എൻ്റെ ആഗ്രഹങ്ങളിലൊന്നായിരുന്നു. അത് രണ്ടും ഇവിടെ വന്നതോടെ സാധിച്ചു. അതുപോലെ ഇവിടെയുള്ള ഒരു പ്രത്യേകതയാണ്, രാവിലെ ഇവിടെ വരികയാണെങ്കിൽ സായാഹ്ന സമയങ്ങൾ നമുക്ക് തൊട്ടടുത്തുള്ള പഞ്ചവടി ബീച്ചിൻ്റെ തീരങ്ങളിൽ ഇരുന്നു കൊണ്ട് ആസ്വദിക്കാം. മുതിർന്നവർക്ക് 350 രൂപയും കുട്ടികൾക്ക് 250 രൂപയും ഇനി പ്രായമായവർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് 300 രൂപയുമാണ് ഇവിടെ ചാർജ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു റേറ്റിന് ഉൾക്കടലിലെ അതിശയിപ്പിക്കുന്ന കാഴ്ചകൾ കാണാൻ കഴിയുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. പ്രായമായവരെയും കുട്ടികളെയുമൊക്കെ ഇവിടെയൊക്കെ കൊണ്ടുവന്നാൽ അവർ നിലത്തൊന്നും ആയിരിക്കില്ല. ഉൾക്കടലിൻ്റെ അതിമനോഹരമായ കാഴ്ചകളിൽ മുഴുകിയായിരിക്കും പിന്നീട് അവരുടെ ചലനങ്ങൾ. വൈകുന്നേരങ്ങളിൽ വിശ്രമിക്കാൻ അതിവിശാലമായ ബീച്ചും തൊട്ടടുത്ത് ഉൾക്കടലിൻ്റെ അതേ പ്രൗഢിയോടുകൂടിയുള്ള അക്വേറിയം ഉള്ളപ്പോൾ പിന്നെ നാം എവിടേക്കാണ് വൺ ഡേ ടൂർ പോവേണ്ടത്? അത് കുട്ടികളാവട്ടെ, മുതിർന്നവരാവട്ടെ, പ്രായമായവരാവട്ടെ, വൺ ഡേ ടൂറിന് പറ്റിയ സ്ഥലം തന്നെയാണ് ഈ അക്വേറിയം. എല്ലാവരും ഈ മനോഹര കാഴ്ചകൾ കാണുവാൻ വേണ്ടി പോകുമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. താങ്ക് യു.